ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഈ ആദ്യത്തെ ഷോയ്ക്ക് ഇവിടെ എൻ്റെ മുഴുവൻ കാസ്റ്റിൻ്റെയും ക്രൂവിൻ്റെയും കൂടെ കാണാൻ പറ്റിയുള്ള സന്തോഷമാണ് ആദ്യമുള്ളത്. പിന്നെ രണ്ടാമത്, ഈ കഥയ്ക്ക് എന്നെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഈ കഥ എഴുതാൻ, ഈ സിനിമ സംവിധാനം ചെയ്യാൻ എന്നെ പ്രചോദിപ്പിച്ച നാലു പേര്, ഈ കഥയുടെ മുഖ്യ കഥാപാത്രങ്ങൾക്ക് പിറകിലുള്ള യഥാർത്ഥ വ്യക്തികൾ കൂടി ഈ സിനിമ കാണാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രൗഡായിട്ടുള്ള കാര്യം. ബാക്കി സിനിമയെക്കുറിച്ചിട്ട് ഞാനല്ല സംസാരിക്കേണ്ടത്, പ്രേക്ഷകരാണ് സംസാരിക്കേണ്ടത്. നിങ്ങളെല്ലാവരും പ്രേക്ഷകർ ഈ സിനിമയെക്കുറിച്ചിട്ട് സംസാരിക്കണം, കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ശബ്ദമായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ശബ്ദം നിങ്ങളിലേക്കും പകരട്ടെ, പടരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പട മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം പ്രേക്ഷകരും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 15 വർഷം മുമ്പ് നമ്മൾക്ക് കൂടുതൽ തമാശയുള്ള സിനിമകളായിരുന്നു ഇഷ്ടമെങ്കിൽ, ഇന്ന് വരുമ്പോൾ കുറച്ചുകൂടി നമ്മളോട് ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന സബ്ജക്റ്റുകൾ കാണുവാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ സിനിമ മാറ്റുന്നത് ഞാൻ സംവിധായകനല്ല, പ്രേക്ഷകനാണ് സിനിമ മാറ്റുന്നത്. സിനിമയുടെ അഭിരുചികളും മാറ്റുന്നത് പ്രേക്ഷകനാണ്. അപ്പോൾ പ്രേക്ഷകൻ എത്രത്തോളം കൂടുതൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്, അത് സിനിമയിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടാണ് ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. കലാകാരന്മാർ അല്ലെങ്കിൽ അഭിനേതാക്കളാകട്ടെ, തിരക്കഥാകൃത്തായ ഞാനാവട്ടെ, സംവിധായകനാകട്ടെ, നമ്മളെല്ലാവരും ചെയ്യുന്ന അതാണ്, ആ പ്രേക്ഷകൻ്റെ അഭിരുചിയോട് പ്രതികരിക്കുകയാണ്. ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് സിനിമയെ ഈ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും തോന്നുന്നു. സിനിമ എല്ലാ കാലത്തും എല്ലാ തരത്തിലുമുള്ള എക്സ്പ്രഷനുള്ള ടൂള് തന്നെയാണ് അത്. ഇപ്പം ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സിനിമ, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു സിനിമ ഉണ്ടാവുന്നത്. മലയാളത്തിൽ ഇതിനു മുമ്പും പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ മലയാളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് കാരണം സിനിമ അതിനു കൂടിയുള്ള ഒരു വഴിയാണ്. ഈ തുടരുന്ന സമരങ്ങൾക്കുള്ള ഒരു ട്രിബ്യൂട്ട് കൂടിയല്ലേ? ഉറപ്പായിട്ടും ഇതുവരെ നടന്നിട്ടുള്ള ചരിത്രം, ആ സമരങ്ങൾ, ഇനി നടക്കാൻ പോകുന്ന സമരങ്ങൾ കൂടിയുണ്ട് ട്രിബ്യൂട്ടാണ് ഈ സിനിമ. ഇത്തരം കഥകൾ എഴുതണമെന്ന് മിക്ക സംവിധായകർക്കും അല്ലെങ്കിൽ എഴുത്തുകാർക്ക് താല്പര്യമുണ്ട്, എന്നാൽ ഇതിനകത്ത് പ്രൊഡ്യൂസർ വരാൻ സാധ്യത കുറവാണ്. എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിനെ ഇത് കൺവിൻസ് ചെയ്യുന്നത്? അത് തീർച്ചയായിട്ടും ആ ഈ ഒരു സാമൂഹ്യ വിഷയത്തോട്, രാഷ്ട്രീയ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന ആളുകൾ ഇതിനകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും, അത് പ്രൊഡ്യൂസർ മാത്രം വന്നുകൊണ്ട് അത് ഉണ്ടാവണമെന്നില്ല, കലാകാരന്മാരുൾപ്പെടെ, ഇപ്പം കുഞ്ചാക്കോ ബോബിൻ്റെ കൺവിക്ഷൻ ഉൾപ്പെടെ, ജോജുവിൻ്റെ കൺവിക്ഷൻ ഉൾപ്പെടെ, വിനായകൻ്റെ കൺവിക്ഷൻ ഉൾപ്പെടെ, പ്രകാശ് രാജിൻ്റെ കൺവിക്ഷൻ ഉൾപ്പെടെ, ഇതിനകത്ത് ക്യാമറ ചെയ്ത സമീർ താഹിറിൻ്റെ കൺവിക്ഷൻ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഓരോ ടെക്നീഷ്യൻ്റെയും കാസ്റ്റിൻ്റെയും കൺവിക്ഷൻ ഒരുമിച്ച് വരുമ്പോഴാണ് ഇതുപോലുള്ള സിനിമ ഉണ്ടാവുക. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ എല്ലാ കാസ്റ്റിനോടും ക്രൂവിനോടും കടപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടാക്കാൻ. കാരണം ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റില്ലാത്ത അത്രയും വലിയൊരു സിനിമയാണത്. ഈ സിനിമയ്ക്ക് പുറകിൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സും ഇതിൻ്റെ കാസ്റ്റും ഇതിൻ്റെ ക്രൂ എല്ലാവരും വളരെ വളരെ 100% ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ സത്യസന്ധമായ ഒരു സിനിമ നിങ്ങൾ കാണുന്നത്.